സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. വൈസ് ചാൻസലർമാർ സർവകലാശാല ചട്ടം അനുസരിച്ച് മാത്രമാവണം പ്രവർത്തിക്കേണ്ടതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിലെ സർവകലാശാലകളുടെ സ്വയംഭരണത്തിൽ രാഷ്ട്രീയക്കാർ ഇടപെടുന്നത് അവമതിപ്പിന്റെ കാരണമാവുന്നതായും ഗവർണർ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള അജ്ഞതയാണ് പൗരത്വ ഭേദഗതി നിയമത്തോടുള്ള തന്റെ നിലപാടുകളോടുള്ള എതിർപ്പിന് കാരണമെന്നും ഗവർണർ പറഞ്ഞു. എം ജി സർവകലാശാലയിൽ മാർക്ക്ദാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ ഗവർണർക്ക് ശക്തമായ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരുന്നത്. പൗരത്വ ഭേദഗതി ബില്ലിൽ കേരളത്തിലെ ഭരണാധികാരികൾക്ക് ഭരണഘടനാപരമായ അജ്ഞതയാണ് ഉള്ളതെന്നും ഇതുമൂലമാണ് പല പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുള്ളതെന്നും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. സർവകലാശാലകളുടെ സ്വയംഭരണത്തിൽ രാഷ്ട്രീയക്കാർ ഇടപെടുന്നത് സർവകലാശാലയുടെ പ്രവർത്തനത്തെ തന്നെ ബാധിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. No, I think you must have read in the newspapers. These problems arise only when, as it has happened in the case of the resolution you were talking about, when you cross your jurisdiction, when you cross where the, you don't have the legal power. There is no nothing provided in the law for holding any adalat. There is no provision in the law. So this was extra legal step. I'm glad they realized that they have committed a mistake. They took back the decision. Whenever you will step outside your legal jurisdiction, you are bound to commit mistakes. There is a great lesson for all of us to learn. മാർക്ക്ദാന വിവാദവുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച ഗവർണർ സർവകലാശാലയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ചയും വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. വൈസ് ചാൻസലർമാർ ചട്ടവും നിയമവും അനുസരിക്കാത്തത് മൂലമാണ് യൂണിവേഴ്സിറ്റികളിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും അതേസമയം ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലകളുടെ സ്വയംഭരണത്തിൽ ഏതറ്റം വരെയും പോകാൻ താൻ തയ്യാറാണെന്നും ഗവർണർ പറഞ്ഞു. ഗവർണറുടെ സുരക്ഷയ്ക്കായി ഗവർണർ എത്തുന്നതിന് മുൻപായി ഗവേഷണ വിദ്യാർത്ഥിനിയെ എം ജി യൂണിവേഴ്സിറ്റിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഗവർണർ കവാടം കടന്നെത്തിയതോടെ കെ എസ് യു നേതാവിനെയും കരിങ്കൊടി കാണിക്കുമെന്ന സൂചന ലഭിച്ചതോടെ പോലീസ് ബലമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്നാൽ വൈസ് ചാൻസലർക്കെതിരെ പരാതി നൽകുവാൻ എത്തിയതാണ് നാനോ സയൻസിലെ വിദ്യാർത്ഥിനി ദീപ പി മോഹൻ എന്നാണ് അവർ പറയുന്നത്. കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമങ്ങൾ തൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നും പോലീസ് കസ്റ്റഡിയിലായ കെ എസ് യു നേതാവ് ജോർജ് ബൈസും വിശദീകരിച്ചു. ഇയാൾ തനിച്ചായാണ് കവാടത്തിലേക്ക് എത്തിയത്. പൗരത്വ ബില്ലിനെതിരായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് പോലീസ് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഏർപ്പെടുത്തിയിരുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.